ഹലോ ഏട്ടത്തി, ശ്രുതിയാ സംസാരിക്കുന്നത്. എന്തു പറ്റി ശ്രുതി? നിന്റെ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നത്. ഞാൻ ആർ കെ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഉള്ളത്. എന്തു പറ്റി നിനക്ക്? നീ വിഷമിക്കാതെ, സാരമില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാം, നീ പേടിക്കണ്ട. ശരി. അവൻ വിളിച്ചിരുന്നു ഏതോ കേസിന്റെ പുറകെ. അവൻ ചേട്ടൻ ഇങ്ങോട്ട് വരാൻ നോക്ക്, പ്രശ്നമൊന്നുമില്ലെന്നേ. ശരി ശരി. നിന്റെ അച്ഛൻ്റെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞത് അബദ്ധമായി പോയെന്ന് തോന്നുന്നു. എന്തൊരു ടെൻഷനാ. ഞാൻ ഒറ്റ മോളല്ലേ അമ്മേ. ഹാ, എന്നാലേ ഈ ഒറ്റ മോള് അല്പസമയം ഒറ്റയ്ക്ക് കിടക്ക്, അമ്മ മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. നീ വന്നോ? നീയല്ലേ സിറ്റിയിലാണെന്ന് പറഞ്ഞേ. സിറ്റിയിലായിരുന്നു, വേഗത്തിൽ വണ്ടി ഓടിച്ചു വന്നു. രാധിക ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റൂ. കണ്ടോടി നിന്നോടുള്ള സ്നേഹം. നീ വരില്ലെന്ന് കരുതി ഞാൻ ഇവളുടെ അച്ഛനെ വിളിച്ചു വരാൻ പറഞ്ഞു. എന്താ പറ്റിയത് നിനക്ക്? ഓ, അതിന് മാത്രമൊന്നുമില്ല. ഇവിടെ വന്നു, അവര് പിടിച്ചു കടത്തി, അത്ര തന്നെ. ഭക്ഷണം കഴിക്കാത്തതാ പ്രശ്നം. അനീമിക്കാണെന്നാ ഡോക്ടർ പറഞ്ഞേ. മരുന്ന് കഴിക്കുന്നതിനേക്കാൾ നീ മനസ്സുവെച്ചാ മാറാവുന്ന അസുഖം അവക്ക്. നീ ഇവളുടെ അടുത്ത് തന്നെ ഉണ്ടായാ മതി, ഇത്തിരി ശ്രദ്ധ കൂടുതൽ കൊടുത്താ മതി. അത്രയൊന്നും വേണ്ടമ്മേ, കുറച്ച് മിണ്ടേം പറയൊക്കെ ചെയ്താ മതി. ഓ, അതുകൊണ്ടാണോ നീ ഭക്ഷണം കഴിക്കാത്തത്? ഇപ്പൊ കുറ്റം എന്റെ തലയിലായി. വിഷമിക്കാതെടോ, ഞാൻ കൂടെ തന്നെയുണ്ട്. നീ ഇങ്ങോട്ട് കയറി വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ നിനക്കൊരു വെപ്രാളം? ഒരു ടെൻഷൻ പോലെ. ഏ, എന്ത് വെപ്രാളം? പിന്നെ പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവളിവിടെ ഒബ്സർവേഷനിലാണെന്ന് അറിഞ്ഞപ്പോ. ഇപ്പൊ അത് മാറി. മാറിയ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോടാ. ഞാൻ ഇവക്ക് മരുന്ന് വാങ്ങാൻ പോകാൻ ഇറങ്ങുമായിരുന്നു, അപ്പോഴാണ് നീ വന്നത്. ഇനിയിപ്പോ ഏതായാലും നീ പോയി മരുന്ന് വാങ്ങിയിട്ട് വാ. രാധികേ, ഞാൻ പെട്ടെന്ന് വരാം. സിറ്റിന്ന് ശ്യാമേട്ടൻ ഫ്ലൈറ്റ് വന്നാ പോലും ഇത്ര വേഗം ഇവിടെ എത്തില്ലല്ലോ. അമ്മ ശ്യാമേട്ടനെ ശ്രദ്ധിച്ചോ, എന്തോ കള്ളക്കളി ഉണ്ട് ആ മുഖത്ത്. എനിക്കും തോന്നിയിട്ടുണ്ട് മോളെ. ഏതായാലും നീ അതൊന്നും ചോദിക്കാൻ പോവണ്ട, വെറുതെ ഒരു യുദ്ധത്തിന് നിൽക്കണ്ട.
അങ്ങനെ പുതിയ ഡ്രസ്സിട്ട് നടക്കണ്ട. ഇതില് തൊള്ളയിട ചോദിച്ച എലിക്കരണ്ടതെന്ന് പറയാം. അതെന്റെ മുഖം ജന്മന അങ്ങനെ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ എന്റെ അച്ഛനെ അമ്മയും പറഞ്ഞാ മതിയല്ലോ. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എന്തിനാ ഈ മുറി കയറിയത്? ഒരു എലി ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ടിട്ട് പുറകെ പോന്നതാ. ഇപ്പൊ പക്ഷെ എലിയെ കാണുന്നില്ല. എലി അതെന്തെങ്കിലും ഒക്കെ കരണ്ട് തിന്നു ഉറപ്പാ. ഒരു എലിക്കണി കിട്ടാൻ വല്ല വഴിയുണ്ടോ സുരേഷേട്ടാ? നോക്കട്ടെ, അപ്പുറത്തെ വീട്ടിൽ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എവിടെ മെഡിസിൻ? ശ്യാമേട്ടൻ വാങ്ങാൻ പോയിട്ടുണ്ട്. കുറെ സമയം പോയിട്ട് കാണുന്നില്ല. അദ്ദേഹം എവിടെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നേ? ആ ദേ വന്നു. സോറി സിസ്റ്റർ. എന്താ ശ്യാമേട്ട വൈകിയേ? മെഡിക്കൽ സ്റ്റോറിൽ നല്ല തിരക്കായിരുന്നു. ഇത് ശ്രുതിയുടെ മെഡിസിൻ അല്ലല്ലോ, ഏതോ രാധികയുടെ മെഡിസിനാ. രാധികയോ? അതാരാ? അതെങ്ങനെ ശ്യാമേട്ടന്റെ കയ്യിൽ വന്നു? അപ്പൊ ശ്രുതിക്ക് വാങ്ങിച്ച മെഡിസിനാണ് രാധികയുടെ കൈ കൊടുത്തത്. അവളത് കഴിച്ചു കാണോ? ദൈവമേ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാനിത് ശ്രദ്ധിക്കാതെ കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നമാവില്ലായിരുന്നോ? ശ്രദ്ധിക്കുമല്ലോ, ശ്രദ്ധിക്കണമല്ലോ. ആ മെഡിസിൻ ഇങ്ങനെ. ഇത് മെഡിക്കൽ സ്റ്റോർ വെച്ച് മാറിപ്പോയതായിരിക്കും. ഞാനിപ്പോ വരാം. ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ഒട്ടും നോർമൽ അല്ല. രാധിക മെഡിസിൻ മാറി കഴിച്ചെന്നാ തോന്നുന്നത്. ആ നീ വന്നോ? നീ ഇതെവിടാടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്? അമ്മ രാധികയ്ക്ക് മെഡിസിൻ കൊടുത്തോ? ഇല്ല, നേഴ്സ് വന്ന് കൊടുത്തോളൂ. നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. അതെ, നല്ല ക്ഷീണമുണ്ട്. പോരാത്തതിന് ഒരു ഇഞ്ചക്ഷൻ കൂടി എടുത്തു. അല്ല, നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഞാനൊന്ന് വീട് വരെ പോയാലോന്ന് ആലോചിക്കുക. എന്തിനു? അമ്മയോട്ടും പോണ്ട. പെട്ടെന്ന് ഇവിളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു തോന്നുന്നില്ല മോനെ. വീട്ടിൽ ചെന്ന് കുറച്ച് കഞ്ഞി ഉണ്ടാക്കി ഇവക്ക് വേണ്ടി കൊണ്ടുവരാം. ഇവളാണെങ്കി ഒന്നും കഴിച്ചിട്ടില്ല. കൊടുത്തിട്ടുണ്ടല്ലോ അമ്മേ, തൽക്കാലം അത് മതി. നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നീ ഇവിടെ തന്നെ ഇല്ലേ? പിന്നെന്താ ഞാനൊന്ന് വീട് വരെ പോയി വന്ന?
ദേ രാധിക കണ്ണു തുറന്നു. മോളെ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരാം. ശ്യാമുണ്ടല്ലോ ഇവിടെ. കഞ്ഞിയൊന്നും വേണ്ട അമ്മേ. കണ്ടോ അവള് പറയുന്നുണ്ടോ? ഇനി അഥവാ വേണമെങ്കിൽ തന്നെ നല്ല കഞ്ഞി ഇവിടെ ക്യാൻറ്റീനിൽ കിട്ടുമല്ലോ. എന്തിനാ അമ്മ ഇനി ഇവിടെ നിൽക്കുന്നേ? വേണമെങ്കിൽ വീട്ടിലേക്ക് പൊക്കോ. ശ്യാമേട്ടനുണ്ടല്ലോ ഇവിടെ. അമ്മ എങ്ങോട്ടും പോകുന്നില്ല, നിന്റെ കൂടെ ഇവിടെ തന്നെ നിൽക്കും. കഞ്ഞി ഞാൻ പോയി പെട്ടെന്ന് വാങ്ങിച്ചു തരാം. ശ്യാമേട്ടൻ എന്താ ഈ മുറിയിൽ ഉറച്ചു നിൽക്കാത്തെ? അമ്മായി അത്രമാത്രം ദ്രോഹിക്കുന്നുണ്ട് ഞങ്ങളെ, ശാരീരികമായും മാനസികമായും. നുണ പറയാണെന്ന് ചേച്ചി കരുതരുത്. സൂരജേട്ടനോട് ഇക്കാര്യം പലതവണ പറഞ്ഞു. സൂരജേട്ടൻ തന്നെ പലതവണ നേരിട്ട് കണ്ടിട്ടുണ്ട്. മോള് വിഷമിക്കാതെ, വിവാഹം നേരത്തെ നടത്തിയ എനിക്കവിടെ നിന്ന് രക്ഷപ്പെടാമല്ലോ. ശ്യാമേട്ടനോട് പറഞ്ഞ് വീണയുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് എങ്കിലും ചെയ്ത് രക്ഷപ്പെടുത്തണമെന്ന് പറയാനായിരുന്നു ഞാൻ ശ്യാമേട്ടനെ കാണാൻ വന്നത്. അപ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ചേട്ടനോടും ചേച്ചിയോടും അമ്മായിയോടും ഒക്കെ പറയാതെ വന്നതിനെ ക്ഷമിക്കണം. ഞാൻ വിടില്ലെന്നറിയാം, അതുകൊണ്ടാ പറയാതിരുന്ന്. സാരമില്ല, എല്ലാത്തിനും നമുക്കൊരു പ്രതിവിധി ഉണ്ടാക്കാം. ഞാൻ അമ്മയോട് സംസാരിക്കാം, നീ വിഷമിക്കാതെ. ഞങ്ങൾക്ക് വേണ്ടി ചേച്ചി സംസാരിക്കൊന്നും വേണ്ട. എന്തിനാ വെറുതെ ചേച്ചിയും കൂടി വഴക്ക് കേൾക്കുന്നത്? അതൊന്നും സാരമില്ല. ഏതായാലും നിങ്ങൾക്കിനി ആ വീട്ടില് ഒരു വിഷമവും ഉണ്ടാവില്ല. വിവാഹം നേരത്തെ ആക്കണോന്ന് പറഞ്ഞപ്പോ ശ്യാം എന്താ പറഞ്ഞേ? അതിന് കഴിയില്ല, നിശ്ചയിച്ച തീയതിയിലെ വിവാഹം നടക്കുമെന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോ എന്നോട് കയർത്ത് സംസാരിച്ചു. വല്ലാത്ത വിഷമായിപ്പോയി എനിക്ക്. സാരമില്ല, ശ്യാമിനെ ഇനി നിർബന്ധിക്കണ്ട. വിവാഹം നിശ്ചയിച്ച തീയതിയിൽ തന്നെ നടക്കട്ടെ. മാഡം, ഇവരെങ്ങനെ രാധിയെ കണ്ടാൽ അതോടെ തീർന്നു. മാഡം എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. മെഡിസിൻ മാറിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ വെച്ച്. അതെടുക്കാൻ വേണ്ടി പോയതാ. ശ്രുതിയുടെ മരുന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ശ്രുതി മാനസികമായും ശാരീരികമായും ആകെ തളർന്നിരിക്കുക മാഡം. അതിനുള്ള കാരണവും മാഡത്തിന് അറിയാലോ, ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. പിന്നെ വിവാഹം നേരത്തെ ആക്കണമെന്ന് ഇവള് പറയുന്നു. ചെറിയ അസൗകര്യമുണ്ട് എനിക്ക്. അത് ഇവളോട് പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല. സാരമില്ല, അതോർത്ത് ശ്യാം ടെൻഷനാവണ്ട. വിവാഹം നിശ്ചയിച്ച തീയതിയിൽ തന്നെ നടത്തിയാൽ മതി. ഡോക്ടർ എന്താ പറഞ്ഞേ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാത്തതിന്റെയും ഉറക്കൊഴിഞ്ഞതിന്റെ ഫലമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നാ ഡോക്ടർ പറഞ്ഞു. ബ്ലഡൊക്കെ ടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുണ്ട്. റിസൾട്ട് കിട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞു. ശ്യാം, നമുക്കേതായാലും ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് പോയി കാണാം. ഞാൻ സംസാരിച്ചതാ മാഡം. മാഡം കണ്ടിട്ട് വാ. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ദീപ്തി മാഡത്തെ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി വിളിച്ചതാ. മെഡിസിൻ കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. സാറ് ഇനി മെഡിസിൻ വാങ്ങാൻ പോണ്ട. ഉച്ചക്ക് മെഡിസിൻ വാങ്ങാൻ പോയാ പിറ്റേന്ന് രാവിലെ തിരിച്ചെത്തു. സാറൊന്ന് പുറത്തേക്ക് തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. കുട്ടി കിടന്നോളൂ.
വിട്ടുകള മോളെ, പത്മത്തിന്റെ സ്വഭാവം മോക്ക് അറിയത്തില്ലേ. ആ ഇനി പുറത്തു പോകുമ്പോ അയാളോട് പറഞ്ഞിട്ട് പോയാ മതി, പ്രശ്നം തീർന്നു. ശ്രുതിയോടെ ഒന്ന് പറഞ്ഞേക്കണം. എന്തുറ്റി, നീ എന്തിനാ കരയുന്നേ? ആ ശ്രുതി എവിടെ പോയെന്ന് അമ്മയോട് പറഞ്ഞില്ല, അതിന് ചെറിയൊരു വഴക്ക് ഇവ കിട്ടി, അതാ കരയുന്നത്. എന്റെ മോനെ, ഈ രണ്ട് പിള്ളേര് എന്നാ ചിരിച്ചൊന്ന് കാണുക. ചിരിച്ചു കാണാം, അതിന് അമ്മ വിചാരിക്കണം. ഓ, ഇപ്പൊ ആ കുറ്റം അമ്മയുടെ തല്ലിലായോ? അതല്ല പ്രശ്നം. പിന്നെ വല്ലപ്പോഴോ എനിക്ക് ചേച്ചിക്കും പുത്തൻ ഡ്രസ്സ് കിട്ടാറ്, അതുകൊണ്ട് സൂരജേട്ടൻ ഡ്രസ്സ് വാങ്ങിച്ചു തന്നപ്പോ ഞങ്ങൾ അത്രമാത്രം സന്തോഷിച്ചു. ഈ ഡ്രസ്സിന് ഇടാൻ പറ്റില്ല, ഇതിലാരോ ദ്വാരം ഉണ്ടാക്കി നശിപ്പിച്ചു. ഇത് ഇതാരാ ചെയ്തേ? അറിയില്ല. നിങ്ങളെല്ലാവരും കൂടെ എന്തിനാ എന്നെ നോക്കുന്നേ? ഞാനാണോ ഇത് ആരും ഉണ്ടാക്കിയ? ആ അതെ, ഇവിടെ സംശയിക്കാൻ ഒരാളേ ഉള്ളൂ, അത് നീയാ. കേട്ടോ സുരേഷ് ഏട്ടാ, ഞാൻ ഇങ്ങനൊക്കെ ചെയ്യോ? ഇവിടെ എന്ത് നടന്നാലും കുറ്റം മുഴുവൻ എന്റെ തലയില. വീണേ, നീ ഡ്രസ് ഷെൽഫിലാണോ വെച്ചത്? അതെ, ഷെൽഫിലാ. ആ അതന്നെ പ്രശ്നം. ഡ്രസ്സില് ദ്വാരം ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, എലി കടിച്ചതാവാനാ സാധ്യത. ഇവിടെ എലി ശല്യം ഇത്തിരി കൂടുതലാ. എന്റെ ഡ്രസ് എലി കടിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പൊ കാണിച്ചരേ. മീനാക്ഷി തന്നെ ഇത് കട്ട് ചെയ്തത്, കള്ളി. ദേ ഇത് കണ്ടോ, കണ്ടില്ലേ, എലി കടിച്ചതാ, കരണ്ട് തിന്നു. ഓ, എന്റെ പുത്തൻ ഡ്രസ്സായിരുന്നു. ഈ പഴയ കർച്ചീഫാണോ നിന്റെ ഡ്രസ്? ഓ പാവങ്ങൾക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതുപോലെ വീണയുടെ ഡ്രസ്സും എലി കടിച്ചതാ, അല്ലാതെ ഞാൻ കട്ട് ചെയ്തൊന്നും അല്ല. കാര്യങ്ങളുടെ കിടപ്പേ, ഇപ്പൊ ഏകദേശം പിടികിട്ടി. നീ വിഷമിക്കാതെ, ഞാൻ വേറൊരു ഡ്രസ് വാങ്ങിച്ചുതരാം. ചെല്ല. എന്തിനാടി ഇങ്ങനെ ദ്രോഹിക്കുന്നെ? ആ ഡ്രസ്സിൽ തുള ഉണ്ടാക്കിയത് നീയല്ലേ? എലി കടിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ നിന്റെ പഴയ കർച്ചീഫിൽ നീ തുള ഉണ്ടാക്കി. അങ്ങനെ തന്നെ, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അവര് പുതിയ ഡ്രസ്സിട്ട് എന്റെ മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കണ്ട. എന്തോന്ന് ജന്മോ ഇത്? എനിക്കാവുന്ന പേടി. എന്ത് പറ്റി ശ്യാം? ഈ ഹോസ്പിറ്റലിൽ തന്നെ ശ്രുതി ഉണ്ട്. ആ പിള്ളേര് ഇനി ഇവിടെ നിന്നല്ലേ
ദീപ്തിയും സൂരജനും അമ്മയായിട്ട് തെറ്റു. എന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടാവുന്നുണ്ടെന്ന് മറ്റുള്ളവരൊക്കെ അറിഞ്ഞാൽ അതിന്റെ അപമാനം എനിക്കല്ലേ?